കോവിഡ് വാക്സിനുകൾ രാജ്യത്ത് തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നു. എന്നാൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആദ്യം എടുക്കട്ടെ ഈ ആവശ്യമാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുന്നത്. പുതിയ വാക്സിൻ സംബന്ധിച്ച് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കാൻ മോദി വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായം. നമുക്ക് പൊതുവത്സരത്തിൽ തന്നെ രണ്ട് വാക്സിൻ ലഭ്യമായത് നല്ല കാര്യമാണ്. അതിനൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ സംശയങ്ങളുമുണ്ട്. ഈ സംശയങ്ങൾ മാറ്റാൻ റഷ്യയിലെയും അമേരിക്കയിലെയും രാജ്യത്തിൻ്റെ തലവന്മാർ ചെയ്തതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന ബി ജെ പി നേതാക്കളും ആദ്യം തന്നെ വാക്സിൻ എടുക്കണം. മോദി ബി ജെ പിക്കാരനാണെന്ന് വെച്ച് റോബോട്ടൊന്നും അല്ലല്ലോ, പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിനും കോവിഡ് വരും. വലിയ ഉരുക്ക് മനുഷ്യനാണെന്നും പറഞ്ഞ് തന്നെ നടക്കുന്ന അമിത്ഷായ്ക്ക് കോവിഡ് വന്നില്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആരോഗ്യവും സുരക്ഷയും നമുക്കും പ്രധാനമല്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ മോദി എടുക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ കോവിഡ് വാക്സിനുകൾ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് അനുമതി ലഭിച്ച രണ്ട് വാക്സിനുകളും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡും ഭാരത് ബയോടെക് കോവിഡ് വാക്സിനും വികസിപ്പിച്ചു. ഈ രണ്ട് വാക്സിനുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണെന്നതിൽ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാമെന്നും കോവിഡിനെതിരായ പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു. ശരിയാണ്, വാക്സിൻ നൽകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഡ്രൈ റൺ കഴിഞ്ഞ ദിവസം രാജ്യത്ത് വിജയകരമായി തന്നെയാണ് നടന്നത്. കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിലെ പ്രതിരോധ കവചം എന്ന നിലയിലാണ് വാക്സിൻ നൽകുന്നത്. അത് എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിന് മൂന്നാം ഘട്ട പരീക്ഷണം പൂർത്തിയാകുന്നതിന് മുൻപ് ഉപയോഗത്തിന് അനുമതി നൽകിയതിന് ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ വിമർശിച്ചത് ഗൗരവമായി കാണേണ്ടതാണ്. വാക്സിൻ വികസിപ്പിച്ച വിഷയം ജനങ്ങളുടെ കയ്യടി കിട്ടുന്നതിനും സർക്കാരിന്റെ പ്രചരണത്തിനുമുള്ള ഉപാധിയാക്കാനുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഏത് വാക്സിനും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ നൽകുന്നതിന് മുൻപ് അത് പാർശ്വഫലങ്ങളില്ലാത്തതാണെന്നും സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തണം. ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കണം. നേരത്തെ നോട്ട് നിരോധനവും ജി എസ് ടി നടപ്പാക്കലും പോലെ തിടുക്കത്തിലെടുത്ത പല തീരുമാനങ്ങളും പാളിപ്പോയത് സർക്കാരിന് പാഠമാണ്. രാജ്യത്തെ 30 കോടി ആളുകൾക്ക് അടുത്ത 7 മാസത്തിനുള്ളിൽ വാക്സിൻ നൽകാനാണ് സർക്കാരിൻ്റെ പദ്ധതി. ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള മുൻനിര വിഭാഗങ്ങൾക്കാണ് ആദ്യം വാക്സിൻ നൽകുക. ആദ്യത്തെ 3 കോടി ആളുകൾക്ക് സൗജന്യമായിട്ടാവും വാക്സിൻ നൽകുകയെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു. അടിയന്തര ഉപയോഗത്തിന് 2 വാക്സിനുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെങ്കിലും വിദേശത്ത് വികസിപ്പിച്ച പല വാക്സിനുകളും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയിട്ടുണ്ട്. ഫലപ്രാപ്തി തെളിയിക്കാത്ത വാക്സിൻ സ്വയം പരീക്ഷിക്കാൻ ആരോഗ്യ പ്രവർത്തകർ പോലും തയ്യാറാകുമോ എന്ന് സംശയമാണ്. സ്വന്തം ജീവൻ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ എത്ര പേർ സമ്മതിക്കും? അതുകൊണ്ട് വാക്സിൻ നൽകുന്നതിന് മുൻപ് ഇതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി രാജ്യത്ത് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ ആവശ്യമാണ്. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടുള്ള പരിചയമാണ് ഇന്ത്യയിലെ ആരോഗ്യമേഖലയ്ക്ക് പൊതുവെയുള്ളത്. ആ അനുഭവ പരിചയം മാത്രം വെച്ചുകൊണ്ട് ഇത്ര വിപുലമായ രീതിയിൽ കോവിഡ് വാക്സിനേഷൻ നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വാക്സിനുകൾ അനുമതി നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരേ മരുന്നിൻ്റെ ഡോസുകളാണ് 2 ഘട്ടത്തിലും നൽകുന്നതെന്ന് ഉറപ്പുവരുത്തണം. സാധാരണ കുത്തിവയ്പ്പിനുള്ള മരുന്ന് പോലും മാറിപ്പോകാറുള്ള ഇന്ത്യയിൽ ഇതൊക്കെ 100% കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഒരു പ്രയത്നം തന്നെയായിരിക്കും. ആരോഗ്യമേഖലയിൽ സാമാന്യം തൃപ്തികരമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള കേരളത്തിൽ ഇതൊക്കെ കൃത്യമായി നടന്നേക്കാമെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാകണമെന്നില്ല.